വെൽക്കം ബാക്ക് ടു സി ഡബ്ല്യു ജെ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കാണ് നോക്കാൻ പോകുന്നത്. സോ എന്താണ് അതിൻ്റെ കണ്ടീഷൻസ്? അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സം ഓഫ് യൂണിറ്റ് പ്ലേസ് ഷുഡ് ബി ടെൻ. ആ യൂണിറ്റ് പ്ലേസിലെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ടെന്ന് കിട്ടണം. അതുപോലെ തന്നെ റെസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് പ്ലേസ് കഴിഞ്ഞ് ഒഴികെയുള്ള ഡിജിറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 36 × 34 എന്ന് പറയുന്നു. യൂണിറ്റ് പ്ലേസ് ഇവിടെ ഏതൊക്കെയാണ്? സിക്സും ഉണ്ട് ഫോറും ഉണ്ട് അല്ലേ. സോ 6 + 4 എന്ന് പറയുന്നത് 10 ആണ്. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് യൂണിറ്റ് പ്ലേസ് ഒഴികെയുള്ള നമ്പേഴ്സ് അല്ലേ എന്താണ്, 3 ആണ്. ഇവിടെയും ഇവിടെയും 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം യൂണിറ്റ് പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 4 = 24. ഓക്കെ, പിന്നീട് 3 അല്ലേ, രണ്ടും ഒരേ രണ്ടിൻ്റെയും 10th പ്ലേസിൽ 3 ആയതുകൊണ്ട് ആ 3 × തൊട്ടടുത്ത നമ്പർ, 3 കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 4 ആണല്ലേ. 3 × 4 = 12, 12 = 24 എന്ന ആൻസർ കിട്ടും. അതുപോലെ അടുത്ത നമ്പർ എടുക്കാം, 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. രണ്ടും അല്ലേ 10th പ്ലേസ് രണ്ടും 7 ആയതുകൊണ്ട് 7 × 8 എത്രയാണ്? 56 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത് നോക്കാം, 24 × 26 അല്ലേ, യൂണിറ്റ് പ്ലേസിൽ 6 × 4 മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുന്നു. രണ്ടും 10th പ്ലേസിൽ ബാക്കിയുള്ള ഡിജിറ്റ്സ് സെയിം ആണ്, 2 ആയതുകൊണ്ട് രണ്ടും തൊട്ടടുത്ത നമ്പർ, 2 കഴിഞ്ഞ ഏതാണ് നമ്പർ? 3 × 3 = 6 24 എന്ന് നമുക്ക് കിട്ടി. അടുത്ത് നോക്കാം, 7 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണല്ലേ. ആൻഡ് 8 അല്ലേ 10th പ്ലേസിൽ രണ്ടും 8 ആയതുകൊണ്ട് 8 × തൊട്ടടുത്ത നമ്പർ 8 × 9 = 72 നമുക്ക് കിട്ടും. അടുത്ത എക്സാമ്പിൾ നോക്കാം, 2 ഉം 8 ഉം ആണല്ലേ. 2 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. സോ 10th പ്ലേസിൽ 5 ആയതുകൊണ്ട് 5 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 5 × 6 എത്രയാണ്? 31 എന്ന് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് നമ്പർ നോക്കാം, 112 × 118 അല്ലേ, 112 × 118. യൂണിറ്റ് പ്ലേസിൽ ഏതൊക്കെയാണ്? 2 ഉം 8 ഉം ഉണ്ട് അല്ലേ. 2 × 8 എത്രയാണ്? 16 ആണ്. ബാക്കിയുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 അല്ലേ. ഇവിടെയും 11 ഉണ്ട്, ഇവിടെയും 11 ഉണ്ട്. സോ രണ്ടും സെയിം ആണ്. 11 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 11 × 12 എന്ന് പറഞ്ഞാൽ 132 അല്ലേ. 11 × 12 വിച്ച് ഈസ് ഈക്വൽ ടു 132 = 16 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ലൈക്ക് ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. 1, 2, 3 × 1, 2, 7 നമ്മൾ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? യൂണിറ്റ് പ്ലേസിൻ്റെ സമ്മ് 10 ആയിരിക്കണം, ബാക്കി ഡിജിറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇങ്ങനെ നമ്പർ നമ്മൾ എന്ത് ചെയ്യും? നേരെ 7 × 3 = 21 എഴുതും. 12 × തൊട്ടടുത്ത നമ്പർ, 12 × 13 എത്രയാണ്? 156 × 21 നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. ഈ രീതിയിൽ നമുക്ക് സ്പീഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നീടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ നോക്കിയത് യൂണിറ്റ് പ്ലേസിൻ്റെ സമ്മ് 10 ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്ലേസിലെ വാല്യൂസിൻ്റെ, രണ്ട് നമ്പേഴ്സിൻ്റെ 10th പ്ലേസിൻ്റെ വാല്യൂസ് സമ്മ് 10 ആണെങ്കിൽ അതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 74 × 34 അല്ലേ. യൂണിറ്റ് പ്ലേസ് ഇവിടെ 4 ആണ്. ഇതെന്താണ്? 10th പ്ലേസ് ആണല്ലേ. 7 ഉം 3 ഉം 7 + 3 = 10 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 6 + 4 = 10 ആണ്. യൂണിറ്റ് പ്ലേസ് സെയിം ആണ്. 3 + 7 = 10 ആണ്. യൂണിറ്റ് പ്ലേസ് സെയിം ആണ്. 10th പ്ലേസ് 8 + 2 അല്ലേ. ഇവിടെ എന്താണ്? 8 ഉം 2 ഉം 10 ആണ്. യൂണിറ്റ് പ്ലേസ് സെയിം ആണ്. ഇവിടെ നോക്കുക, 6 ഉം 4 ഉം 10 ആണ്. 10th പ്ലേസിലെ സമ്മ് 10 ആണ്. യൂണിറ്റ് പ്ലേസ് രണ്ടും സെയിം ആണ്. 10th പ്ലേസ് 3 + 7 = 10 ആണ്. യൂണിറ്റ് പ്ലേസ് എന്താണ്? യൂണിറ്റ് പ്ലേസ് രണ്ടും സെയിം ആണ്. 10th പ്ലേസ് 8 + 2 = 10 ആണ്. യൂണിറ്റ് പ്ലേസ് സെയിം ആണ്. സോ നമുക്ക് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്തതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസിന് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയും? 4 × 4 = 16. പിന്നീട് 7 × 3 നമ്മൾ ചെയ്യും. 7 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണല്ലേ. 21 + ഏതാണോ യൂണിറ്റ് പ്ലേസ്, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. രണ്ടും 4 ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോറിനെ ആഡ് ചെയ്യുക. അതായത് 7 × 3 എന്ന് പറഞ്ഞാൽ 21 + 4 ഏതാണോ യൂണിറ്റ് പ്ലേസ് അതിൻ്റെ പ്രാവശ്യം ആഡ് ചെയ്യുക. 21 + 4 = 25. ഓക്കെ, 2 × 2 = 4 ആണ്. 4 നമ്മൾ എന്ത് എഴുതണം? വെറും 4 എന്ന് എഴുതരുത്, 04 എന്ന് എഴുതണം. 2 ഡിജിറ്റ് നമ്മൾ എഴുതണം. ഓക്കെ, 2 ഡിജിറ്റ് ആണ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. 2 × 2 = 04. 4 × 6 = 24. 24 + 2 അല്ലേ, യൂണിറ്റ് പ്ലേസ് ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്യുക. 24 + 2 എന്ന് പറയുന്നത് 26 ആണ്. ഓക്കെ, 8 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. യൂണിറ്റ് പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടു 8 × 8 = 64 എഴുതി. 7 × 3 = 21 ആണ്. 21 + 8 = 29. ഓക്കെ, 29 + 4 = റൈറ്റ് ആൻസർ. അടുത്തത് നമ്മൾ യൂണിറ്റ് പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 5 = 25. 8 × 2 = 16. 16 + യൂണിറ്റ് പ്ലേസ് 5 = 21. 21 = 25.
നെക്സ്റ്റ് വൺ സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ പ്ലസ് യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ട്വൻറ്റി ഫോർ പ്ലസ് സെവൻ തേർട്ടി വൺ സോ നെക്സ്റ്റ് വൺ ത്രീ ഇൻറ്റു ത്രീ ഈസ് നയൻ ഫോർ നയൻ വി റൈറ്റ് സീറോ നയൻ ആൻഡ് ത്രീ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ട്വൻറ്റി വൺ പ്ലസ് യൂണിറ്റ് പ്ലേസ് ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ടു ഇൻറ്റു ടു സീറോ ഫോർ അല്ലേ ടു ഇൻറ്റു ടു ഫോർ നമ്മൾ എന്ത് ചെയ്യണം ടു ഡിജിറ്റ് എഴുതണം സീറോ ഫോർ എന്ന് എഴുതണം ആൻഡ് എയ്റ്റ് ഇൻറ്റു ടു എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ പ്ലസ് ഏതാണോ യൂണിറ്റ് പ്ലേസ് അത് ആഡ് ചെയ്യുക സിക്സ്റ്റീൻ പ്ലസ് ടു എയ്റ്റീൻ സോ എയ്റ്റീൻ വൺ ഫോർ ഈസ് അവർ റൈറ്റ് ആൻസർ സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഏതൊക്കെയാണ് യൂണിറ്റ് പ്ലേസിൻ്റെ സമ്മും ടെന്നായി വരുന്നതും ടെൻത്ത് പ്ലേസിൻ്റെ സമ്മ് ടെന്നായി വരുന്നതും മാറിപ്പോകരുത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നെക്സ്റ്റ് സി വീഡിയോയിൽ കാണാം.